നമസ്കാരം കൂട്ടുകാരെ, PSC എക്സാം ഗൈഡ് യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ എക്സാമിനേഷൻ തൊട്ടടുത്തെത്തി. നമ്മൾ ഒരു 15 ഡേയ്സ് സ്റ്റഡി പ്ലാൻ്റെ ബേസിൽ റിവിഷൻ സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്യാവശ്യം നമ്മുടെ സിലബസിലെ ഏരിയാസൊക്കെ നമ്മളൊന്ന് കവർ ചെയ്ത് വന്നിട്ടുണ്ട്. ഇന്നിപ്പോൾ നമ്മൾ മാത്തമാറ്റിക്സാണ് റിവൈസ് ചെയ്യാൻ പോകുന്നത്. മാത്സിൽ നമ്മൾ റിവിഷൻ എങ്ങനെ ഉദ്ദേശിക്കണമെന്ന് വെച്ചാൽ, കഴിഞ്ഞ വർഷം നടന്ന 4 ഘട്ടങ്ങളിലായിട്ട് നടന്ന എക്സാമിനേഷൻ ഉണ്ടല്ലോ 10th ലെവല്, അതിലെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊരു റിവിഷനും ആകും, അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്കൊന്ന് സോൾവ് ചെയ്യുമ്പോൾ ഉള്ള ഒരു കോൺഫിഡൻസും കിട്ടും. ഫെബ്രുവരി മാസം 20-ാം തീയതി നടന്ന 2021 ഫെബ്രുവരി 20-ാം തീയതി നടന്ന 10th ലെവൽ പ്രിലിംസിലെ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ ഞാനിവിടെ 5 ക്വസ്റ്റ്യൻ എഴുതിയിട്ടുണ്ട്. ഈ 5 ക്വസ്റ്റ്യൻ നമുക്ക് ആദ്യം സോൾവ് ചെയ്യാം, എന്നിട്ട് നമുക്ക് അടുത്ത സെറ്റ് ക്വസ്റ്റ്യൻസ് നോക്കാം. ഈ ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് അധികം സമയം എടുക്കാണ്ട് എത്രയും ഫാസ്റ്റായിട്ട് എങ്ങനെ ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. 400-നും 1100-നും ഇടയ്ക്ക് 6-ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ടെന്നാണ് ചോദ്യം. 400-നും 1100-നും ഇടയ്ക്ക് 6-ൻ്റെ എത്ര ഗുണിതങ്ങളുണ്ട്? ഈ ക്വസ്റ്റ്യൻ എങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും? ഇങ്ങനൊരു ക്വസ്റ്റ്യൻ കണ്ടാൽ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ആ 2 നമ്പേഴ്സ് എഴുതുക. 400-നും 1100-നും ഇടയ്ക്കാണ് 6-ൻ്റെ ഗുണിതങ്ങളാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് അല്ലേ. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യത്തെ നമ്പർ എടുക്കുക, 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക, ബൈ 6 ചെയ്യുക. ലാസ്റ്റ് നമ്പർ എടുക്കുക, അതിനെയും 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഓക്കെ, എത്രയാണ് 400-നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ? 6, 6, 36. പിന്നെ ഇവിടെ 4 ഉണ്ട്, 6, 6, 36, 40. ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കും അല്ലേ. 66.6 കിട്ടും. 1100-ആണെങ്കിലോ? 6, 1, 6 അല്ലേ. 6, 2, 12 ഇപ്പോൾ 6, 1, 6 50 6, 8, 48 20 6, 3, 18 പിന്നെ 3, 3 എന്ന് റിപ്പീറ്റ് ചെയ്യുമായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഡിവൈഡ് ചെയ്യാൻ അറിയില്ല എന്നുണ്ടെങ്കിൽ തെറ്റിച്ച് കളയരുത്, നിങ്ങൾക്ക് അറിയാവുന്നതുപോലെ ഡിവൈഡ് ചെയ്യുക, പക്ഷേ തെറ്റിക്കരുത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് 2 നമ്പർ കിട്ടി. ഇനി ഇതിൻ്റെ ഡിഫറൻസ് എടുക്കുക. 183-66 എത്ര കിട്ടും? 117 കിട്ടും. 117. സോ നമ്മുടെ ആൻസർ നമ്മുടെ ഓപ്ഷൻ എ ആണ്, 117 ആൻസർ. സിമ്പിൾ അല്ലേ ഈ ക്വസ്റ്റ്യൻ? അപ്പോൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്തത്? നമ്മൾ 2 നമ്പേഴ്സിന് ഇടയ്ക്ക് 6-ൻ്റെ ഗുണിതങ്ങൾ ചോദിച്ചു. എത്ര നമ്പേഴ്സ് ഉണ്ടെന്നാണ് ചോദിച്ചത്, എത്ര ഗുണിതങ്ങളെന്നാണ് ചോദിച്ചത്. ആദ്യത്തെ നമ്പറിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, രണ്ടാമത്തെ നമ്പറിന് 6 കൊണ്ട് ഡിവൈഡ് ചെയ്തു, അതിൻ്റെ ഡിഫറൻസ് എടുത്തു. ദാറ്റ് ഇസ് ദ ആൻസർ. ഈസി അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 12-ൻ്റെ ഗുണിതം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ 4 നമ്പറിൽ 12-ൻ്റെ ഗുണിതം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 12-ൻ്റെ ഗുണിതം കാണണം. നമ്മൾ ഡിവിസിബിലിറ്റിയൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ നമുക്കറിയാം 3-ൻ്റെ ഗുണിതമാണോ 4-ൻ്റെ ഗുണിതമാണോ ഒക്കെ ചെക്ക് ചെയ്യാനുള്ള കുറേ ടിപ്സൊക്കെ നമ്മൾ നമ്മുടെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാത്സിൻ്റെ ക്ലാസ്സിൽ. ഇതൊക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്കിവിടെ 12-ൻ്റെ ഗുണിതം കണ്ടുപിടിക്കണ്ടേ. 12-ൻ്റെ ഗുണിതമാണെങ്കിൽ നമുക്കിങ്ങനെ എടുക്കാം. 12 എന്ന് പറഞ്ഞാൽ 3×4=12 അല്ലേ. അപ്പം ഈ നമ്പറിൽ ഏതെങ്കിലും 12-ൻ്റെ ഗുണിതമാണെങ്കിൽ 3×4=4 ഗുണിതമായിരിക്കും. അപ്പോൾ നമുക്ക് 12 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ട, നമുക്ക് ഒന്നല്ലെങ്കിൽ ഇത് 3-ൻ്റെ മൾട്ടിപ്പിൾ ആണോ അല്ലെങ്കിൽ 4-ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്താൽ മതി. 3×4=4 മൾട്ടിപ്പിൾ ആണെങ്കിൽ 12-ൻ്റെ മൾട്ടിപ്പിൾ ആയിരിക്കും അല്ലേ. ആദ്യത്തെ നമ്പർ 3816, ഇത് 3-ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യണേ എങ്ങനെയാണ്? ഇതിൽ ഈ നമ്പേഴ്സ് എല്ലാം കൂടെ ആഡ് ചെയ്യുക. 3, 8, 11, 1, 12, 6, 18. 3-ൻ്റെ മൾട്ടിപ്പിൾ അല്ലേ 3, 6, 18. അപ്പോൾ ഇതിന് ഒരു പോസിബിലിറ്റി ഉണ്ട്. പിന്നെ നമുക്ക് വേറെ നോക്കേണ്ട കാര്യമില്ല, ആക്ച്വലി നമുക്ക് ആൻസർ കിട്ടിക്കഴിഞ്ഞു അല്ലേ. ഇവിടെ വേണമെങ്കിൽ ചുമ്മാ നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ആഡ് ചെയ്ത് നോക്കും. 3, 3, 6, 4, 10, 7, 17 3-ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 6, 3, 9, 9, 12, 4, 22 3-ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 2, 3, 5, 5, 7, 12, 4, 16 3-ൻ്റെ മൾട്ടിപ്പിൾ അല്ല. സോ ദ ആൻസർ 3816 ആണ്. അല്ലെങ്കിൽ നമുക്ക് 4-ൻ്റെ ആണെങ്കിൽ നോക്കിയാൽ മതി. 4-ൻ്റെ ആണെന്ന് അറിയാൻ വേണ്ടി ലാസ്റ്റ് 2 ഡിജിറ്റ് നോക്കിയാൽ മതി, 4-ൻ്റെ ഒരു മൾട്ടിപ്പിൾ ആണെന്ന്. 16 നമുക്കറിയാം, 4, 16. പക്ഷേ 47 4-ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 49 4-ൻ്റെ മൾട്ടിപ്പിൾ അല്ല, 47 അല്ല. അപ്പോൾ നമുക്ക് നോക്കിക്കൊണ്ട് ആൻസർ കണ്ടുപിടിക്കുക. ഏതാണ് ആൻസർ? 3816 ആണ് ആൻസർ. ഓക്കെ, തേർഡ് ക്വസ്റ്റ്യൻ തുക കാണുക. ഇത് ദശാംശ സംഖ്യകളാണ്. നമ്മൾ ദശാംശ സംഖ്യകളുടെ അഡീഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നു. സിമ്പിളാണ്. നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മതി, പോയിൻ്റ് എപ്പോഴും ഒരേ ലെവലിൽ എഴുതണം. പോയിൻറ്റിൻ്റെ ഇപ്പുറത്തേക്കും അപ്പുറത്തേക്കുള്ള നമ്പേഴ്സ് അതേ ലൈനിൽ തന്നെ എഴുതി വേണം നമ്മൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ 13.07, അതുപോലെ തന്നെ 21. അപ്പം പോയിൻറ്റിന് അപ്പുറത്തേക്ക് ഒന്നുമില്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ എഴുതാം നമുക്ക്. പിന്നെ 0.3, 1.25, 0.137, 26.546. ഇനി എല്ലാം കൂടെ ആഡ് ചെയ്യാം. നോർമൽ അഡീഷൻ അല്ലേ. 6, 7, 13, 4, 1, 5, 5, 3, 8, 5, 13, 7, 8, 2, 10, 3, 13, 1, 6, 7, 1, 8, 9, 3, 12,
1, 2, 3, 2, 5, 6. So the answer is 62.303. Clear ആയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. 20.009നോട് എത്ര കൂട്ടിയാൽ 50 കിട്ടുന്ന ചോദ്യം. സിമ്പിൾ സബ്ട്രാക്ഷൻ ആണല്ലേ. 50 നിന്ന് ഇത് കുറച്ച് നോക്കിയാൽ മതി. അപ്പോൾ കുറയ്ക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ എഴുതുക, 50.000 എന്ന് എഴുതുക തെറ്റാതിരിക്കാൻ വേണ്ടി. എന്നിട്ട് അതിൽ നിന്നും 20.009 കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 1, 9, 10, 0, 1. 9, 10, 0, 1. 9, 10, 0, 1. 9, 10, 0, 1. 2, 3, 2, 5. സോ ദ ആൻസർ ഇസ് 29.991. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. 1/2നും 1/3നും ഇടയിലുള്ളൊരു ഭിന്നസംഖ്യ കാണാനാണ് നമ്മളോട് പറഞ്ഞേക്കണേ. എങ്ങനെ കാണും 1/2നും 1/3നും ഇടയിലുള്ള ഭിന്നസംഖ്യ? ഷോർട്ട് കട്ട് പറഞ്ഞുതരാം. നിങ്ങൾ ന്യൂമറേറ്റർ അങ്ങോട്ട് ആഡ് ചെയ്യുക, 1, 1, 2. ഡിനോമിനേറ്റർ ആഡ് ചെയ്യുക, 2, 3, 5. 2/5 ഓപ്ഷനിലുണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. ഓപ്ഷനിലുണ്ടോ നോക്കൂ, 2/5 ഉണ്ടല്ലേ. സോ ദാറ്റ് ഇസ് ദ ആൻസർ, അത്രയേ ഉള്ളൂ. സിമ്പിളായിട്ട് ന്യൂമറേറ്റർ ആഡ് ചെയ്യുക, ഡിനോമിനേറ്റർ ആഡ് ചെയ്യുക, ആ വാല്യൂ ഉണ്ടെങ്കിൽ അതായിരിക്കും ആൻസർ. ഇനി അതില്ലെങ്കിലോ? ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കും? ഇല്ലെങ്കിൽ നമ്മൾ നോക്കണം. അതായത് ഇപ്പോൾ 1/4 എടുക്കുക, 1/4 ഇതിനിടയ്ക്കാണോന്ന് അറിയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇതിനിടയ്ക്കാണെങ്കിൽ എന്തായിരിക്കും കണ്ടീഷൻ? 1/2നേക്കാളും വലുതായിരിക്കും, 1/3നേക്കാളും ചെറുതായിരിക്കും, അല്ലേ? ഇതിലാരാ വലുത്? 1/2 ആണോ 1/4 ആണോ? ജസ്റ്റ് ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയാൽ മതി അല്ലേ. 4 × 1 ഇവിടെ 4 ആണ്, 2 × 1 ഇവിടെ 2 ആണ്, ഇവിടെ 4 ആണ് വലുത്. അപ്പോൾ 1/2 ആണ് വലുത്. അപ്പോൾ തന്നെ ആദ്യത്തെ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തില്ല. അപ്പോൾ പിന്നെ അത് നോക്കണ്ട. 3/4 ആണെങ്കിലോ? 1/2, 1/3, 3/4. ഇങ്ങനെയാണെങ്കിലോ? 1/2നേക്കാളും വലുതാണോ 3/4? 4 × 1, 4. 2 × 3, 6. അല്ല, ഇവിടെ ഇത് വലുതാണ്. അപ്പോൾ ആദ്യത്തെ കണ്ടീഷൻ ഓക്കെയാണ്, 1/2നേക്കാളും വലുതാണ്. ഇനി 1/3നേക്കാളും ചെറുതാണോ? അതെങ്ങനെ നോക്കും? 3/4 1/3 കൂടെ നോക്കിയാൽ ആരാ വലുതെന്ന്? 3 × 3, 9. 4 × 1, 4. ആരാ വലുത്? ഇതാണ് വലുത്. പക്ഷേ ഇതല്ല, ഇതാണ് വലുതാവേണ്ടത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ബാക്കി 3 ഓപ്ഷനും കട്ട് ചെയ്ത് കളയാം. അങ്ങനെ ചെയ്യാം. പക്ഷേ നമ്മൾ അത്രയൊന്നും സമയം കണ്ടെത്തണ്ട. നമ്മളിങ്ങനെ ചെയ്യാം. നമുക്ക് ഓപ്ഷനിൽ ഉണ്ടെങ്കിൽ ഏറ്റവും എളുപ്പമാണ്. 1 ഉം 1 ഉം, 2 ഉം 3 ഉം 5 ഉം 2/5 ഓപ്ഷനിലുണ്ട്. സോ നമുക്ക് ഈസിയായിട്ട് ചെയ്യാൻ പറ്റും അല്ലേ. ഇനി നമുക്ക് അടുത്ത സെറ്റ് നോക്കാം. ഏറ്റവും വലുത് ഏതാണ്? ഇവിടെ 4 നമ്പേഴ്സ് ഉണ്ട്, 4 ഓപ്ഷനുണ്ട്. ഇതിൽ ഏറ്റവും വലുത് ഏതാണ്? 7/11, 13/7, 3/7, 21/25. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഫസ്റ്റ് നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ ഇത് ചെയ്യാൻ എന്തെങ്കിലും മാർഗം ഉണ്ടെന്നാണ് നോക്കണ്ടേ. നിങ്ങളിവിടെ ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻസ് നോക്കുക. ഇവിടെ എതിരെ ഡിഫറൻസ്? 7/11 ഡിഫറൻസ് 4 ആണ്, അല്ലെ? ഇവിടെ 4 ആണ് ഡിഫറൻസ്. 13/17 ഡിഫറൻസ് എത്രയാണ്? ഇവിടെയും 4 ആണ്, അല്ലേ? 3/17 ഡിഫറൻസും 4 ആണ്. 21/25 ഡിഫറൻസും 4 ആണ്. ഇങ്ങനെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ, ന്യൂമറേറ്ററിൻ്റെ ഡിനോമിനേറ്ററിൻ്റെ ഡിഫറൻസ് സെയിം ആണെങ്കിൽ ഒന്നും നോക്കണ്ട. ന്യൂമറേറ്റർ ആരാണോ വലുത്, അയാളായിരിക്കും വലുത്. അപ്പോൾ ഇവിടെ ആൻസർ ഏതാണ്? 21/25 ആണ്. സിമ്പിൾ അല്ലേ? പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി അല്ലേ. ഇനി അല്ല ഡിഫറൻസ് ഉണ്ട്, ഈ ഡിഫറൻസ് എല്ലായിടത്തും ഒരേപോലെ അല്ലെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞോണം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കിയിട്ട് ഏതാ വലുതെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. ഇത് ആവറേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 കുട്ടികളുടെ ആവറേജ് 7 വയസ്സ്. 5ാമത് ഒരു കുട്ടിയുടെ വന്നപ്പം ആവറേജ് 6 വയസ്സ്. 5ാമത്തെ കുട്ടിയുടെ പ്രായമാണ് ചോദിക്കണേ. സിമ്പിളായിട്ട് നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? 4 കുട്ടികളുടെ ആവറേജ് 7 വയസ്സ്. അപ്പം 4 കുട്ടികളുടെ സം കണ്ടൂടെ? നമുക്കറിയാവുന്ന ഇക്വേഷൻ എന്താ? സം എന്ന് പറയണത് എന്താണ്? സം ബൈ നമ്പറാണ് എന്ത്? ആവറേജ് എന്ന് പറയണത് അല്ലേ. അപ്പോൾ ഈ സം എന്ന് പറഞ്ഞാൽ എന്താണ്? ആവറേജ് ഇൻറ്റു നമ്പർ ആയിരിക്കും, ആണല്ലോ. അപ്പോൾ ഇവിടെ 4 കുട്ടികളുടെ പ്രായം 7 വയസ്സുണ്ടെങ്കിൽ 4 കുട്ടികളുടെ വയസ്സിൻ്റെ സം എത്രയായിരിക്കും? സം എന്ന് പറയുന്നത് 4 × 7 എത്രയാണ്? 28 ആയിരിക്കും. 28 ആയിരിക്കും അല്ലേ. അപ്പോൾ 4 കുട്ടികളുടെ തുക, പ്രായത്തിൻ്റെ തുക 28 ആണ്. ഇനി 5ാമത് ഒരാളും കൂടെ വന്നു. ഇപ്പോൾ എത്ര കുട്ടികളുണ്ട്? 5 കുട്ടികളുണ്ട്. അവരുടെ ആവറേജ് 6 വയസ്സാണ്. 5 പേരുടെ ആവറേജ് 6 വയസ്സാണെങ്കിൽ 5 കുട്ടികളുടെ വയസ്സിൻ്റെ സം എത്രയായിരിക്കും? വീണ്ടും ആവറേജ് ഇൻറ്റു 5 അല്ലേ. അപ്പോൾ 5 കുട്ടികളുടെ സം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 5 × ഈ ആവറേജ്, അതായത് 30 വയസ്സായിരിക്കും. ഇനി ഒന്ന് നോക്കിക്കേ. 4 കുട്ടികളുടെ വയസ്സിൻ്റെ സം എന്ന് പറഞ്ഞ തുക എന്ന് പറഞ്ഞാൽ 28 ആണ്. 5 കുട്ടികളുടെ വയസ്സിൻ്റെ തുക എന്ന് പറഞ്ഞാൽ 30 ആണ്. അപ്പോൾ 5ാമത്തെ കുട്ടിയുടെ എത്രയായിരിക്കും? 4 പേരുടെ 28. 5ാമത്തെ ആളോട് വന്നപ്പോൾ 30 ആയി. അപ്പോൾ 5ാമത്തെ ആളുടെ എത്രയായിരിക്കും? 30 − 28 2 വയസ്സായിരിക്കും. ആൻസർ 2 വയസ്സ്. അടുത്ത ദിവസം നോക്കിക്കോ. തുടർച്ചയായിട്ട് ഒരു വസ്തുവിന് 20%, 10%, 25% ഇങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആകെ ഡിസ്കൗണ്ട് എത്ര ആണ്? എങ്ങനെ ചെയ്യും? തുടർച്ചയായിട്ട് 20%, 10%, 25% എന്ന് പറഞ്ഞിട്ട് ഒരേ ഒരു വസ്തുവിന് ഡിസ്കൗണ്ട് കൊടുക്കുകയാണെങ്കിൽ ആകെ ഡിസ്കൗണ്ട് എത്രയാണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വന്നാൽ നമുക്ക് ഏറ്റവും ഈസി എന്താണെന്നറിയോ? നമ്മൾ ആദ്യം 100 രൂപയാണെന്ന് വിചാരിക്കുക. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുക. 100 രൂപയായിരുന്നു.
ആദ്യം 20% ഡിസ്കൗണ്ട് കൊടുത്തു. അപ്പോൾ ഇപ്പോൾ എത്ര രൂപയുണ്ടാവും? 100 രൂപയ്ക്ക് 20% ഡിസ്കൗണ്ട്. അപ്പോൾ എത്ര രൂപയുണ്ടാവും? 100 × 20% ഡിസ്കൗണ്ട് കഴിഞ്ഞാൽ ബാക്കി എത്രയായിരിക്കും? 100 × 20/100 20 രൂപയാണ് ഡിസ്കൗണ്ട് വരണേ അല്ലേ. ആ 20 കുറച്ചിട്ട് ആ വസ്തുവിനിപ്പോൾ 80 രൂപയായി. പിന്നെ എത്ര ഡിസ്കൗണ്ട് കൊടുത്തേക്കണേ? 10%. ആ 80 വീണ്ടും 10% ഡിസ്കൗണ്ട് കൊടുക്കുക. അപ്പോൾ 80 × 10% ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞാൽ 80 × 10/100 അതായത് 8 രൂപ കുറയ്ക്കണം. 80 × 8 പോയിട്ടുണ്ടെങ്കിൽ 72 ആയിരിക്കും, 72 അല്ലേ. ഇനി വീണ്ടും 25% ഡിസ്കൗണ്ട് കുറയ്ക്കുകയാണ് എന്ന് പറഞ്ഞാൽ എന്താ, 72 × 25% എടുക്കണം. 72 × 25% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 72 × 25/100 18 രൂപ വീണ്ടും ഇവിടുന്ന് 18 രൂപ കുറയുവാണ്. 72 × 18 രൂപ കുറഞ്ഞാൽ 54 ആകും ഇപ്പോൾ അതിൻ്റെ വില. അപ്പോൾ 100 രൂപയുണ്ടായിരുന്ന വസ്തുവിന് ഇപ്പോൾ 54 രൂപയാണ് വില. അപ്പോൾ എത്രയായിരിക്കും ഡിസ്കൗണ്ട് കുറച്ചിട്ടുണ്ടാവുക? 100 × 54 കുറയ്ക്കുക. 100 − 54 ദാറ്റ് ഇസ് 46% ആ വസ്തുവിൻ്റെ ടോട്ടൽ ഡിസ്കൗണ്ട്. മനസ്സിലായില്ലേ ഇത് എങ്ങനെയാ ചെയ്യുന്നത്? അതായത് ഇത്രയേ ഉള്ളൂ, 100 രൂപ നമ്മൾ എടുത്താൽ മതി. എന്നിട്ട് ആദ്യം 20% ആകുമ്പോൾ എത്ര വന്നു, പിന്നെ 10% ആകുമ്പോൾ എത്ര വന്നു, പിന്നെ 25% ആകുമ്പോൾ എത്ര വന്നു നോക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസറിനെ 100 ൽ നിന്ന് കുറച്ചാൽ മതി. അപ്പോൾ നമുക്ക് 46% കിട്ടും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. എയിൽ നിന്നും ബിയിലോട്ട് 30 കിലോമീറ്റർ സ്പീഡിൽ പോയി, തിരിച്ച് ബി നിന്ന് എയിലോട്ട് 50 കിലോമീറ്റർ സ്പീഡിലാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ, സ്പീഡ് തന്നിട്ടുണ്ട്, നമ്മളൊരു ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞേക്കണേ. പക്ഷേ സ്പീഡ് മാത്രം വെച്ച് നമുക്ക് ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ എന്താ? സ്പീഡ് ഇൻടു ടൈമാണ് ഡിസ്റ്റൻസിൻ്റെ ഇക്വേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം തരാത്തത് കാരണം ഒരു വാല്യൂ വെച്ച് മാത്രം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഈ ക്വസ്റ്റ്യൻ ക്യാൻസൽഡ് ആണ്. ഓക്കെ, ഇവിടെ ആകെ സ്പീഡ് മാത്രമേ തന്നിട്ടുള്ളൂ അല്ലേ. സപ്പോസ് ഇപ്പോൾ ഈ ക്വസ്റ്റ്യനിൽ ആവറേജ് സ്പീഡ് കാണാനാണ് പറഞ്ഞെങ്കിലോ, എയിൽ നിന്നും ബിയിലോട്ട് 30 കിലോമീറ്റർ സ്പീഡ്, തിരിച്ചിങ്ങോട്ട് 50 കിലോമീറ്റർ സ്പീഡ്, ആവറേജ് സ്പീഡാണ് ചോദിക്കണമെങ്കിലോ? ഇങ്ങനെ രണ്ട് സ്പീഡ് നമുക്ക് തരുകയാണെങ്കിൽ ആവറേജിനുള്ള ഇക്വേഷനാണ് 2AB/A+B. 2 × 30 × 50/30+50 ചെയ്താൽ മതി കേട്ടോ, ആവറേജ് ആണെങ്കിലും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഒരു സൈക്കിൾ 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു, അതേ വേഗത്തിൽ 3.5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര സമയം എടുക്കുന്നു? 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര എടുത്തു? 5 കിലോമീറ്റർ സഞ്ചരിക്കാൻ 25 മിനിറ്റ് എടുത്തു. അവിടെ നമുക്ക് എന്ത് പറയാൻ പറ്റും? 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ എത്ര മിനിറ്റ് എടുക്കും? അങ്ങനെയാണെങ്കിൽ 25/5 5 മിനിറ്റ് എടുക്കും അല്ലേ, 1 കിലോമീറ്ററിന് 5 മിനിറ്റ് എടുക്കും. അങ്ങനെയാണെങ്കിൽ ക്വസ്റ്റ്യനിൽ 3.5 കിലോമീറ്ററിന് എത്ര സമയം എടുക്കുന്നു? സിമ്പിൾ അല്ലേ, 1 കിലോമീറ്ററിന് 5 ആണെങ്കിൽ 3.5 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 3.5 × 5 എത്രയാണ്? 3.5 × 5 5 × 25 2 5 × 3 15 2 17 17.5 മിനിറ്റ് ആണ് സമയം എടുക്കുക. ക്ലിയർ അല്ലേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. പ്ലസ് എന്നാൽ ഇൻറ്റു, മൈനസ് എന്നാൽ പ്ലസ്. അങ്ങനെയാണെങ്കിൽ 14 − 3 14 + 3 − 4 എത്രയാണ്? എന്ത് ചെയ്താൽ മതി? 14 എഴുതുക, പ്ലസ് എന്നാൽ ഇൻറ്റു, പ്ലസിൻ്റെ അവിടെ ഇൻറ്റു കൊടുക്കുക. 3 അങ്ങനെ തന്നെ എഴുതി, മൈനസ് എന്നാൽ പ്ലസ്, മൈനസിൻ്റെ അവിടെ പ്ലസ് കൊടുക്കുക 4. സിമ്പിളല്ലേ. 14 × 3 + 4 14 × 3 എന്ന് പറയുമ്പോഴത്തേക്കും 14 × 3 = 42 42 × 4 = 46 ആൻസർ. ഓക്കെ, ഇനി 6 6 ഇങ്ങനെ ബ്രാക്കറ്റിലുണ്ട്, ഇവിടെ 6 ഉണ്ട്, വിച്ച് ഈസ് ഈക്വൽ ടു 30. നമ്മളോട് കറക്റ്റ് ചിഹ്നം കൊടുക്കാനാണ് പറഞ്ഞേക്കണേ. 6 6 ഇവിടെ ഏതൊരു ചിഹ്നമുണ്ട്, പിന്നെ ബ്രാക്കറ്റിൻ്റെ വെളിയിൽ ഇവിടെ ഒരു 6 ഉണ്ട്, ഈക്വൽ ടു 30 എന്നാണ് പറഞ്ഞേക്കണേ. ഇതിൽ ഇവിടെയുള്ള രണ്ട് ചിഹ്നങ്ങളിൽ ഏതോ ഒന്നാണ് ആൻസർ. അപ്പോൾ ആദ്യത്തെ ഓപ്ഷൻ നോക്കുക, മൈനസും ഇൻറ്റു ആണ് കിടക്കണേ. ഇവിടെ മൈനസ്, ഇവിടെ ഇൻറ്റു കൊടുത്താൽ എന്ത് സംഭവിക്കും? ഇവിടെ മൈനസായി തന്നെ 6 − 6 = 0 ആയിപ്പോൾ, ഇവിടെ ആൻസർ 0 ആയിപ്പോൾ. അപ്പോൾ ഇതല്ല. രണ്ടാമത്തെ ഓപ്ഷൻ എടുക്കുക, ഇൻറ്റുവും മൈനസും. അപ്പോൾ ഇവിടെ ഇൻറ്റു കൊടുക്കുക, ഇവിടെ മൈനസും കൊടുത്ത് നോക്കുക. ഇവിടെ ഇൻറ്റു കൊടുത്ത് 6 6 = 36 36 ൽ നിന്ന് 6 പോയാൽ 30 ശരിയായി. സോ നമുക്ക് ഇതാണ് ആൻസർ. അപ്പം ഇത്തരം കേസിൽ നമുക്ക് ഓപ്ഷൻ ഇട്ട് ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, അടുത്ത ദിവസം നോക്കൂ. 12 6 24 12 42 24 ഇതൊരു സീരീസ് ആണ്, നമ്മുടെ അടുത്ത നമ്പർ കാണാനാണ് പറഞ്ഞേക്കണേ. എങ്ങനെ കാണും? ശ്രദ്ധിച്ചു നോക്കിയാൽ മനസ്സിലാവും അല്ലേ. 12 2 24 24 2 48 48 2 എന്തായിരിക്കും ഇവിടെ വരേണ്ടത്? 96 ആയിരിക്കും. സിമ്പിളല്ലേ. ഇനി പോലീസിനെ നമ്മൾ ഇങ്ങനെ എഴുതിയേക്കുകയാണ്, അങ്ങനെയാണെങ്കിൽ ലേബറിനെ എങ്ങനെ എഴുതാം, എങ്ങനെ ചെയ്യാൻ പറ്റും? അപ്പോൾ നമ്മൾ ആദ്യം ഇത് തമ്മിലുള്ള റിലേഷൻ കണ്ടുപിടിക്കണം, അതിവിടെ അപ്ലൈ ചെയ്യണം അല്ലേ. ഇവിടെ നോക്കൂ, പി ഒ ആയി മാറിയേക്കുകയാണ്, പിന്നെ ഒ ആക്കി. അതെന്താ ബന്ധം? MNOP അല്ലേ. പിന്ന് ഒയിലോട്ട് പോയി വെച്ചാൽ ഒന്ന് പുറകോട്ട് പോയി, −1 ഒന്ന് പുറകോട്ട് പോയി. അപ്പോൾ നമ്മുടെ ലേബറിലെ എല്ലാം എന്തായിരിക്കണം? ഒന്ന് പുറകോട്ട് പോകണമായിരിക്കണം അല്ലേ.
അടുത്ത കേസിൽ നോക്കിക്കേ, ഒ എം ഐ ഒക്കെയാണ്, എം എൻ ഒ ഇപ്പോൾ എം ഐ എന്ന് വെച്ചാൽ മൈനസ് രണ്ട് പുറകോട്ട് പോയതാണ്. അപ്പോൾ ഇവിടെ മൈനസ് രണ്ട് പുറകോട്ട് പോകണം. അപ്പോൾ ആ രണ്ടെണ്ണം ഒന്ന് നോക്കിയാലോ, പി എന്ന് ഒന്ന് പുറകോട്ട് പോയി, അതുപോലെ എല്ലിന് ഒന്ന് പുറകോട്ട് പോകുമ്പോൾ കെ എൽ അല്ലേ, കെ എൽ ആണ്. അപ്പോൾ കെ ആണ് ആദ്യത്തേത് മനസ്സിലായി. ഇനി അടുത്തത് രണ്ടെണ്ണം പുറകോട്ട് പോകണ്ടേ, എയിൽ നിന്ന് രണ്ടെണ്ണം പുറകോട്ട് പോയാൽ ഇസഡും വൈയും ആയിരിക്കും. അപ്പോൾ കെ വൈയിലാണ് സ്റ്റാർട്ട് ചെയ്യണേ. ഇതാണ് അതിൻ്റെ ആൻസറിൻ്റെ ഓപ്ഷൻസ്. ഓപ്ഷൻസ് നോക്കി, ഇതിൽ കെ വൈയിൽ സ്റ്റാർട്ട് ചെയ്യണേ ഏതാ, ഇതല്ല ഇതല്ല ഇതല്ല, ഒരേ ഒരു ഓപ്ഷനേ ഉള്ളൂ കെ വൈയിൽ സ്റ്റാർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മുഴുവൻ ചെയ്യേണ്ട കൂടെ വന്നില്ല, നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ സൂക്ഷിച്ച് നോക്കുക, ഒരു റിലേഷൻ കിട്ടും, ആ റിലേഷൻ അടുത്തതിൽ അപ്ലൈ ചെയ്താൽ മതി. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി ഒരു ഏജ് പ്രോബ്ലം ആണേ. 4 വർഷം മുൻപ് അമ്മയ്ക്കും മകളുടെ 3 ഇരട്ടി പ്രായം ഉണ്ടായിരുന്നു, 3 ഇരട്ടി. 6 വർഷം കഴിയുമ്പോൾ അമ്മയ്ക്ക് മകളുടെ 2 ഇരട്ടി പ്രായമാകും. അങ്ങനെയാണെങ്കിൽ മകളുടെ പ്രായം കണ്ടുപിടിക്കാൻ, മകളുടെ ഇപ്പോഴത്തെ പ്രായം കണ്ടുപിടിക്കാൻ. ഇങ്ങനെ ഏജ് പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ഒരുപാട് ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷേ ഞാനിപ്പോൾ നോർമൽ മെത്തേഡിലൊന്ന് പറഞ്ഞു തരാം. സപ്പോസ് നമുക്ക് എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറിപ്പോയി, നമുക്ക് എൻ്റെ ബേസ് അറിഞ്ഞിരിക്കണമല്ലോ. അപ്പോൾ നോർമൽ മെത്തേഡിൽ ഈ പ്രോബ്ലം ഞാൻ ചെയ്ത് കാണിക്കാം. 4 വർഷം മുൻപ് എന്ന് പറയുകയാണ്, അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടിയാണ്. അപ്പോൾ ഒരു അമ്മയും ഉണ്ട്, ഒരു മകളും ഉണ്ട് അല്ലേ. ഒരു അമ്മയുണ്ട്, ഒരു മകളും ഉണ്ട്. ഇതിൽ ഒരാളുടെ വയസ്സിന് നമ്മൾ, മകളുടെ വയസ്സ് നമുക്ക് എന്തെടുക്കാം, എക്സ് ആയിട്ട് എടുക്കാം. മകളുടെ വയസ്സ് എക്സ് ആയിട്ട് എടുക്കാം. 4 വർഷം മുൻപ്, അപ്പോൾ 4 ഇയേഴ്സ് ബിഫോറാണ്, 4 വർഷം മുൻപ് അമ്മയ്ക്ക് മകളുടെ 3 ഇരട്ടി ഉണ്ടായിരുന്നു. അപ്പോൾ മകളുടെ എക്സ് ആണെങ്കിൽ അമ്മയുടെ എത്രയായിരിക്കും? അപ്പോൾ 3 ഇരട്ടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3x ആയിരിക്കും, എക്സും 3x ആയിരിക്കും, അല്ലെങ്കിൽ 1:3 ആയിരിക്കും അവർ തമ്മിലെ റേഷ്യോ. ഇനി 6 വർഷം കഴിയുമ്പോൾ, 6 വർഷം കഴിയുമ്പോഴേക്കും എന്താകും, അത് അമ്മയ്ക്ക് മകളുടെ ഇരട്ടിയാകും. അതായത് 1:2 എന്നുള്ള രീതിയിൽ മകളുടെ വയസ്സ് എന്താണോ അതിൻ്റെ ഇരട്ടിയായിരിക്കും അമ്മയുടെ വയസ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ഏത്, മകളുടെ ഇപ്പോഴത്തെ വയസ്സിൻ്റെ ഇരട്ടിയായിരിക്കും അല്ലേ. അപ്പോൾ 4 വർഷം മുൻപ് മകളുടെ വയസ്സ് ഇതാണ്, അമ്മയുടെ വയസ്സ് ഇതാണെങ്കിൽ ഇപ്പോൾ 4 വർഷങ്ങൾ കഴിയുമ്പോൾ എത്രയായിരിക്കും ഇപ്പോഴത്തെ അവസ്ഥ? പ്രസൻറ്റിൽ എന്താണ്, x+4 ആയിരിക്കും അല്ലേ. 4 വർഷം കൂടിയിട്ടുണ്ട്, ഇവിടെ 3x+4 ആയിരിക്കും. ഇനി നമ്മൾ 6 വർഷം കഴിഞ്ഞിട്ട് അവസ്ഥയിലോട്ട് പോവാം. 6 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും, ഇവിടെ എല്ലാം 6 കൂടും അല്ലേ. ഈ ക്വസ്റ്റിൻ്റെ ലോജിക് മനസ്സിലാക്കി നമുക്കൊന്ന് ചെയ്തു നോക്കാം. അതായത് സിമ്പിളായിട്ട് പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ഒരമ്മയുണ്ട്, ഒരു മകളുണ്ട്. അപ്പോൾ മകളും ഉണ്ട് അമ്മയുമുണ്ട്. ഇവിടെ ആദ്യം പറയുന്നത്, 4 വർഷം മുൻപ് മകളുടെ പ്രായത്തിൻ്റെ 3 ഇരട്ടിയുണ്ട് അമ്മയ്ക്ക്. അപ്പോൾ 4 വർഷം മുൻപ് മകളുടെ പ്രായം, അപ്പോൾ 4 വർഷം മുന്നേ മകൾ എക്സ് ആണെങ്കിൽ അമ്മ 3x ആണ് അല്ലേ, 3 times ആണ്, 3 ഇരട്ടിയാണ്. അപ്പോൾ ഇപ്പോഴോ, പ്രസൻറ്റിൽ എങ്ങനെയായിരിക്കും? ഇപ്പോൾ 4 വർഷം മുന്നെയാണ് ഇത്. അപ്പോൾ ഇപ്പോൾ എന്ന് പറയുമ്പോൾ മോളുടെ പ്രായം എത്രയായിരിക്കും? ആ പ്രായത്തിലൂടെ 4 കൂടെ കൂട്ടണ്ടേ. അപ്പോൾ ഇപ്പം 4x ആയിരിക്കും മോൾക്ക്, അമ്മയ്ക്ക് 3x+4 വയസ്സുണ്ട് അല്ലേ, 2 പേർക്കും 4 വയസ്സ് കൂടി. ഇനി 6 വർഷം കഴിയുമ്പോഴത്തെ അവസ്ഥ പറയാം. അപ്പോൾ 6 വർഷം കഴിയുമ്പോൾ വീണ്ടും എന്ത് കൂടും? 6 കൂടെ കൂടും അല്ലേ. അപ്പോൾ മകൾക്ക് എത്രയാവും? 4x+4 കൂടെ ഒരു 6 കൂടെ കൂടും. അപ്പോൾ 4x+4 10 ആകും അല്ലേ, 4+6. അമ്മയ്ക്കോ? അമ്മയ്ക്കും ഇവിടെ 6 കൂടണം, 3x+10 ആകും. ഇവിടെ 3x+10 ആകും. ഇനി നമ്മളോട് പറയണത്, 6 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മകളുടെ ഏജിൻ്റെ ഇരട്ടിയാണ് അമ്മയുടെ ഏജെന്ന്. അതായത് ഈ ഒരു മോളുടെ ഏജ് എന്ന് പറയണത് ഇതിന് ഡബിളാണ് അമ്മയുടെ ഏജ്. മോളുടെ ഏജ് എന്താ? 4x+10 ആണ്, അതിൻ്റെ ഡബിളാണ്, 2 times ആണ് അമ്മയുടെ ഏജായ 3x+10. ഇതൊന്ന് സോൾവ് ചെയ്തേ. 2 അകത്തേക്ക് എടുക്കുമ്പോൾ 2x+2×10=20 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3x+10 ആണ്. എക്സിനെയൊക്കെ ഒരുമിച്ചാക്കുക, 2x ഇങ്ങോട്ട് കൊണ്ടുവരിക, 10 ഇങ്ങോട്ട് കൊണ്ടുവരിക. 10 ഇവിടെ വരുമ്പോഴേക്കും 20-10 ആകും. 20-10 ഇങ്ങനെ വരും. 10 ഇങ്ങോട്ട് കൊണ്ടുവന്നു, 3x അടുത്തേക്ക് ആ 2x കൊണ്ടുപോയി. അപ്പോൾ ഇത് അപ്പുറം പോയപ്പോൾ മൈനസായി, അതിപ്പുറം വന്നപ്പോൾ മൈനസായി. 20-10 പോയ 10, ഇവിടെ എക്സ്, അതായത് എക്സ് 10 ആണെന്ന് കിട്ടി. എക്സ് എന്താ? നമ്മുടെ മകളുടെ പ്രായമാണ് എക്സ്. മകളുടെ നമ്മൾ കൊടുത്തേക്കണ 4 വർഷം മുന്നത്തെ പ്രായമാണ് എക്സ് കൊടുത്തേക്കണേ. നമ്മുടെ ചോദിച്ചിരിക്കുന്ന മകളുടെ ഇപ്പോഴത്തെ പ്രായമാണ്. അപ്പോൾ 4 വർഷം മുന്നേയുള്ള മകളുടെ പ്രായമാണ് 10, ഇപ്പോഴത്തെ മകളുടെ പ്രായം എത്രയായിരിക്കും? 4x+4, അതായത് 14 വയസ്സായിരിക്കും. സോ ആൻസർ 14 ആയിരിക്കും, 14 വയസ്സ്. മനസ്സിലായല്ലോ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, 40 കുട്ടികളുള്ള ഒരു ക്ലാസ്സിൽ വിശ്വനാഥൻ്റെ റാങ്ക് ഫ്രണ്ടിൽ നിന്ന് 19 ആണെങ്കിൽ ബാക്കി അവസാനത്തു നിന്ന് എത്രയാണ്? ടോട്ടൽ 40 പേരുണ്ട്, 40. വിശ്വനാഥൻ്റെ റാങ്ക് മുമ്പിൽ നിന്നും 19 ആണ്, പുറകിൽ നിന്ന് എത്രയാണ്? ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ വന്നാൽ ഇത്രയേ ഉള്ളൂ, ടോട്ടൽ മൈനസ് മുമ്പിൽ നിന്ന് എത്രയാണെന്ന് നോക്കുക.
അതിൻ്റെ കൂടെ ഒന്ന് ആഡ് ചെയ്താൽ മതി, പുറകിൽ നിന്നുള്ളത് കിട്ടും. 40 - 19 എത്രയാണ്? 21. 21 - 1 = 22 ആയിരിക്കും ആൻസർ. ടോട്ടൽ മൈനസ് ഫ്രണ്ടിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്താൽ ബാക്കി എന്നുള്ളത് കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ മൈനസ് ബാക്കിൽ നിന്ന് എടുത്തിട്ട് ഒന്ന് ആഡ് ചെയ്താൽ ഫ്രണ്ടിൽ നിന്നുള്ളത് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് രണ്ട് സൈഡിൽ നിന്നുള്ളതുകൊണ്ട് നമുക്ക് ടോട്ടലാണ് കാണേണ്ടതെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, രണ്ട് സൈഡിൽ നിന്നുള്ള കൂടെ ആഡ് ചെയ്തിട്ട് ഒന്ന് കുറച്ചാൽ മതി. ഓക്കെ, ക്ലിയർ ആയല്ലോ. ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ ആയിട്ട് എടുക്കുക. ഇതിൽ നമ്മൾ ചെയ്ത പോലത്തെ പ്രോബ്ലംസ് നമുക്ക് ഇനി വരാൻ പോകുന്ന എക്സാമിനേഷനിൽ എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻസൊക്കെ നിങ്ങൾക്ക് തന്നെ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ളത് നിങ്ങൾ എൻഷുർ ചെയ്യുക. ഓക്കെ, നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസും അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇന്നത്തെ ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനെ പരമാവധി ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട സജഷൻസ് കമൻസ് നമ്മളെ അറിയിക്കുക. ഓക്കെ, സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ.